നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂട്ടായി റെഗുലേറ്റർ പാലത്തിനു മുകളിൽ പ്രതിഷേധം നിരമ്പി. ഭിന്നശേഷി കുരുന്നുകൾക്കൊപ്പം പവൻ ഗോൾഡ് ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവദാർ ഐഡിൽ പ്രീ പ്രൈമറി സ്കൂളിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. താനൂർ ശോഭപ്പർവ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന് കൊടിയേറി. തിരൂർ നഗരസഭ ബഡ് സ്കൂളിൽ വർണ്ണാഭമായി ക്രിസ്തുമസ് ആഘോഷിച്ചു. വിശദമായ വാർത്തകൾ. കൂട്ടായി റെഗുലേറ്റർ പാലത്തിനു മുകളിൽ പ്രതിഷേധമിരമ്പി. യാത്രാ നിഷേധത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. യാത്രക്കാരടക്കം ധർണയിൽ പങ്കാളികളായതോടെ പ്രതിഷേധമിരമ്പി. ധർണ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ഇല്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും UDF നേതാക്കന്മാർക്കെതിരെ പറയാൻ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഇല്ലാത്ത പോരായ്മകളെ കണ്ടെത്തി അതിനെ പർവതീകരിക്കാനും പ്രസംഗിക്കാനും അതിനെ വർണ്ണിച്ച് പൊലിപ്പിക്കാനും ഒക്കെ ആയിരം നാവാണ്. മംഗലം ഗ്രാമപഞ്ചായത്തിലെ മംഗലം പെരുന്തിരുത്തി പ്രദേശങ്ങളെ കൂട്ടായിയുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് പാലങ്ങളാണ് പൊന്നാനി പുഴക്ക് കുറുകെയുള്ള കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജും പെരുന്തിരുത്തി തൂക്കുപാലവും. ഇതിൽ കൂട്ടായി പാലത്തിന്റെ തൂണിന് വിള്ളൽ വന്നതിനാൽ ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ബാരിക്കോട് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. തൂക്കുപാലം തുരുമ്പ് പിടിച്ചതിനാൽ അടച്ചിട്ട് ആറുമാസം കഴിഞ്ഞു. തന്മൂലം ദിനം പ്രതി നൂറുകണക്കിന് ജനങ്ങളാണ് ദുരിതത്തിലായത്. ഇതിനിടയ്ക്ക് പാലത്തിൽ വെച്ച് ബാരിക്കേഡുകൾ തകർത്ത് പാലത്തിലൂടെ ബസ്, മണൽ നിറച്ച ടോറസുകൾ എന്നിവ രാത്രി സമയങ്ങളിലും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ തൂക്കുപാലത്തിലൂടെയും സാഹസിക യാത്ര നടത്തുന്നുണ്ട്. യാത്ര നിഷേധിച്ചതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ധർണ മുന്നോട്ടേക്ക് വെക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി റഹീം അധ്യക്ഷം വഹിച്ചു. ഇബ്രാഹിം ചേർന്നല, PP ഖാലിദ്, അഷ്റഫ് ചമ്മല, രാജൻ പടിയം, സലീം, കെ ബാലൻ, കെ പാത്തുമ്മക്കുട്ടി, ഷിഹാബ് കൂട്ടായി, എം ദിനേശൻ, വി ആഷിഖ്, PP സുനിൽ, മുസ്തഫ കൂരിയാടി, സി സാക്കിബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. PP സുനിൽ, അസീസ് കൂരിയാടി, എ ബിജു, ടി അലിക്കുട്ടി, ആർ ഉബൈദു, കെ ഖാദർ, കെ ശശി, മോഹനൻ, കെ ഭരതൻ, OT സലാം, PP സഫീർ അലി, CM സമീർ ബാബു, RP ഷിബു, VK പ്രമോദ്, മെഹഫിൽ എം, ഗോപാലൻ MT, രജനി, CO സിനി, ദാക്ഷായണി, സി ദിശ്യ, യു പ്രസന്ന, KV സെഫീന, P തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, മംഗലം. തിരൂർ പവൻ ഗോൾഡിലെ ജീവനക്കാർ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷിച്ചത് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളോടൊപ്പമാണ്. കടുങ്ങാത്തുകൊണ്ടിൽ പ്രവർത്തിക്കുന്ന ആസ്റ്റർ മെമ്മിസ് ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പന്റെ ഉടമസ്ഥതയിലുള്ള MA മൂപ്പൻ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ നൂറുകണക്കിന് കുട്ടികളോടൊപ്പം പാട്ടും കളികളുമായി നടന്ന ആഘോഷം വേറിട്ടതായി. ആഘോഷങ്ങൾക്ക് പരിധിയും പരിമിതികളുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇവരുടെ ആഘോഷം. ആസ്റ്റർ മിംസ് ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കുട്ടികളോട് കുശലം പറഞ്ഞു, അവരുടെ കുഞ്ഞു ചോദ്യങ്ങൾക്ക് മറുപടികൾ പറഞ്ഞു. അവരിൽ ഒരാളായി അവരോടൊപ്പം ജീവനക്കാർ ഏറെ നേരം ചിലവഴിച്ചു. ചുവന്ന കുപ്പായവും കൂർമ്പൻ തൊപ്പിയും അണിഞ്ഞു വന്ന ക്രിസ്മസ് അപ്പൂപ്പൻ മിഠായികൾ വാരിവിതറിയതോടെ കുട്ടികളും ആഹ്ലാദത്തിലായി. സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്തുമസ് കാലത്തിന് സാധിക്കട്ടെയെന്ന് പവൻ ഗോൾഡ് സ്റ്റാഫ് അംഗം KT സനോബ ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു.
യേശുദാവ് ജനിച്ച ദിവസമാണ് ക്രിസ്ത്യൻ സമൂഹം ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. കലാപരിപാടികളിലും മത്സരങ്ങളിലും പങ്കെടുത്ത കുട്ടികൾക്ക് പവൻ ഗോൾഡ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ സ്കൂളിന് സ്പോർട്സ് കിറ്റും സമ്മാനിച്ചു. പ്രിൻസിപ്പൽ യു ഷാലിന, PTA പ്രസിഡന്റ് AKMA മജീദ്, വൈസ് പ്രസിഡന്റ് സലാം, ടി സന്ധ്യ, ശിവരാമൻ, കള്ളിയത്ത് ഷമീം, അഷ്കർ അലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വെട്ടംന്യൂസ് തിരൂർ. ആഹ്ലാദ തിമിർപ്പിൽ കുട്ടിക്കുരുന്നുകൾ. ദേവദാർ ഐഡിയൽ പ്രീ പ്രൈമറി സ്കൂളിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും പാട്ടുകൾ പാടിയും ക്രിസ്തുമസ് ആഘോഷം വേറിട്ടതാക്കി. ദേവദാർ ഐഡിയൽ പ്രീ പ്രൈമറി സ്കൂളിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും പാട്ടുകൾ പാടിയും ക്രിസ്തുമസ് ആഘോഷം വേറിട്ടതാക്കി. ക്രിസ്തുമസ് അലങ്കാരം, സാന്താക്ലോസ്, കേക്ക് വിതരണം, പുൽക്കൂട് സന്ദർശനം, കരോൾ എന്നിവ സംഘടിപ്പിച്ചു. അധ്യാപികമാരായ വി സമീറ, കെ സ്മിത, ഹസീന, വിനീത, ജമീറ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, താനൂർ. കേരള സർക്കാർ, ഫിഷറീസ് വകുപ്പ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ AMLP സ്കൂൾ കോർമൻ തല താനൂരിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതൊരു പുതിയ രോഗമായിരുന്നു, അതിനെ കണ്ടെത്തണം, വൈറസ് കണ്ടെത്തണം. നിപ്പ, നേരത്തെ പണ്ട് എത്ര കാലം മുമ്പ് നിപ്പ ഉണ്ടായിരുന്നു, നമുക്ക് ഇന്ന് നിപ്പയെ കുറിച്ചുള്ള ഭീതിയിലാണ് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞു കൂടുന്നത്. ഏതൊരു സമയത്തും മരങ്ങളിൽ, പഴയകാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു, നമ്മൾ മരത്തിൽ കയറി മരത്തിൽ. ജനതാ ഹോസ്പിറ്റൽ താനൂർ, അൽമനാറ കണ്ണാശുപത്രി തിരൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ENT, നേത്രരോഗം തുടങ്ങിയ വിഭാഗങ്ങളിൽ സൗജന്യ പരിശോധനയും മരുന്നും ലഭ്യമായിരുന്നു. താനൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ മുഹമ്മദ് സജീർ, ശ്രീജേഷ്, സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീകുമാർ P, TA പ്രസിഡന്റ് അൻസാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വെട്ടം ന്യൂസ്, മലപ്പുറം. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന് കൊടിയേറി. December 27, 28, 29 തീയതികളിലാണ് ഉത്സവം കൊണ്ടാടുക. വെട്ടത്തുനാട്ടിലെ പുരാതന ദേവീക്ഷേത്രങ്ങളിലൊന്നായ താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ സദസ്സിൽ കലങ്കരി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം രക്ഷാധികാരി OK രാധാകൃഷ്ണ മേനോന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ മഠത്തിൽ അനിയൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചു. കലങ്കരി ഉത്സവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് ഇന്ന് കൊടിയേറ്റ് ചടങ്ങ് നടന്നിരിക്കുകയാണ്. ഒരാളിൻ്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി കല്ലൂർ അനിയൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് ചടങ്ങ് ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടുകൂടി വളരെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കാനുള്ളത്. എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും ഉത്സവ ആഘോഷ കമ്മിറ്റിയും വിപുലമായ രീതിയിൽ ഇവിടെ ഭക്തജനങ്ങൾക്ക് രാവിലെ ഭിക്ഷയും വൈകുന്നേരവും ഭിക്ഷയും നൽകി വരുന്നു. കൊടിയേറ്റ് ചടങ്ങ് ഏകദേശം ഒരു 40 നടന്നു വരികയാണ്. പണ്ട് കാലങ്ങളിൽ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെയായിരുന്നു കൊടിയേറ്റ് നടന്നിരുന്നത്. ഇപ്പോൾ നമ്മളത് ഒരാഴ്ച മുന്നേ രാവിലെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തുന്നു. കലങ്കരി ഉത്സവം പ്രധാന ചടങ്ങ് 29 വെള്ളിയാഴ്ചയാണ്. രാവിലെ മുതൽ പരിപാടികൾ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ഗുരുതി അറിയിക്കൽ, വൈകുന്നേരം പുഷ്പാലങ്കാരം, കാരാട് നിന്നുള്ള എഴുന്നള്ളത്ത്, വൈകുന്നേരം ദീപാരാധന, രാത്രി പാലുംപൊടി പൂജ, അത് കഴിഞ്ഞാൽ കലങ്കരിക്കൽ, അത് കഴിഞ്ഞാൽ താലപ്പൊലി.
എന്നിവയാണ് ചടങ്ങുകൾ. വൈകിട്ട് 7 മണിക്ക് ഡ്രൈവേഴ്സ് താനൂരിന്റെ ചുറ്റുവിളക്കും തുടർന്ന് പ്രണവാഞ്ജലി നൃത്തകലാക്ഷേത്രത്തിന്റെ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. വെട്ടം ന്യൂസ്, താനൂർ. തിരൂർ നഗരസഭ ബഡ് സ്കൂളിൽ വർണ്ണാഭമായി ക്രിസ്തുമസ് ആഘോഷിച്ചു. ബഡ് സ്കൂൾ പ്രധാനാധ്യാപിക പി ഷൈജ ക്രിസ്തുമസ് കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് അപ്പൂപ്പന്മാർ, കേക്ക്, കലാപരിപാടികൾ, കരോൾ എന്നിവയാൽ വേറിട്ടൊരു ക്രിസ്തുമസ് ആഘോഷ പരിപാടിയായിരുന്നു ബഡ് സ്കൂളിൽ സംഘടിപ്പിച്ചത്. അപ്പൂപ്പനെ ആദ്യം കേക്ക് നൽകി. ക്രിസ്തുമസ് കേക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് പരസ്പരം ആശംസ കൈമാറി. ആഘോഷ പരിപാടിയിൽ എല്ലാവരും ആടിയും പാടിയും ഉള്ളിൽ അടക്കിവെച്ച കലാവാസന പുറത്തെടുത്തു. രക്ഷിതാക്കൾ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലാ സർഗാത്മക കഴിവുകൾ പുറത്തെടുത്ത് സ്വയം മറന്ന് ആടി രസിച്ചത് ആഘോഷ ചടങ്ങിൽ വേറിട്ട കാഴ്ചയായിരുന്നു. GLP അന്നാര സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് കരോളുമായി ബഡ് സ്കൂളിൽ ആരവത്തോടെ എത്തി. ബഡ്സ് സ്കൂളിനൊപ്പം കരോൾ ഗാനങ്ങളുമായി നിറഞ്ഞാടുകയും ചെയ്തത് വേറിട്ടൊരു കാഴ്ചയാണ്. ഒരു ഇൻക്ലൂസീവ് അന്തരീക്ഷത്തിന് വാതായനങ്ങൾ തുറന്നു തരുന്നു എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൽ നിന്നും ബഡ് സ്കൂളിന് സമ്മാനമായി ലഭിച്ചത്. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.